ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് മുമ്പേ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് റാഫെല്ലോ കേക്ക്. ഇതെന്ന് പറയുന്നത് സാധാരണ റാഫെല്ലോ കേക്ക് അല്ല കേട്ടോ, ഇത് നമ്മുടെ ചിക്കോ സ്റ്റൈൻ വേർഷൻ ഓഫ് റാഫെല്ലോ കേക്കിന്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉള്ള, നമ്മുടെ പ്രത്യേക ഫീലിംഗ് ഒക്കെ ഉള്ള ഒരു റാഫെല്ലോ കേക്കാണ്. ഈ ഒരു രീതിയിലൊന്ന് റാഫെല്ലോ കേക്ക് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാസ്കർപോണെ ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെയാണ്. എല്ലാം കൂടെ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാട്ടോ. അപ്പൊ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് റാഫെല്ലോ കേക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് മാസ്കർപോണെ ചീസ് ഉണ്ടാക്കണം. അപ്പോൾ മാസ്കർപോണെ ചീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. ക്രീം ചീസിന് നമ്മൾ പാലെടുക്കും, അതിന് പകരം നമ്മളതിന് ക്രീം എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനതിന് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ക്രീം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 250 ml ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ ഈ ഒരു കേക്കിന് ഉപയോഗിക്കും. നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, സൈഡിൽ കൂടെ തിള വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചെടുക്കുന്നത്. സിമ്മിൽ വെക്കണം കേട്ടോ. ക്രീം വെക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, അടിയിലൊക്കെ പിടിച്ചു പോകും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇതിപ്പം നമ്മളിപ്പോൾ സാധാരണ ക്രീം ചീസൊക്കെ പോലെ പിരിഞ്ഞ് വെള്ളം വേറെയും കട്ടകൾ വേറെയൊക്കെ ആയിട്ടൊന്നും കിട്ടില്ല. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും ആ ക്രീം. നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള സംഭവമല്ലേ, അപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 4-5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഓഫ് ആക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വെള്ള നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി വിരിച്ചു കൊടുക്കാം. കണ്ടത് നല്ല തിക്കായിട്ടുള്ളത് നല്ല കട്ട തൈര് പോലെയുണ്ട്. നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അറ്റത്തുനിന്ന് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കൂട്ടിപ്പിടിക്കാം. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. കണ്ടത് ഇപ്പം വെള്ളം താഴെ ഇപ്പം തന്നെ വീണിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ആ വെള്ളം ഒന്ന് പ്രസ് ചെയ്തിട്ട് കളയാം. ഇത് നമ്മൾ ക്രീം ചീസൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം അതിലുള്ള വെള്ളം ഒന്ന് താഴത്തെ പാത്രത്തിലേക്ക് പോയിക്കോ. ഇതിപ്പം ഇത്രയും വെള്ളം ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. കളഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഈ അരിപ്പയോട് കൂടി ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 12 മണിക്കൂർ ഓവർ നൈറ്റ് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ കേക്കൊക്കെ നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് വെച്ചിരുന്നാൽ മതി. നാളത്തേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാസ്കർപോണെ ചീസ് കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് കേക്കിന്റെ ബേസ് ഉണ്ടാക്കാം. ബേസ് ഞാൻ തലേ ദിവസം തന്നെയാണ് കേട്ടോ ചെയ്ത് വെക്കാറ്. റാഫെല്ലോ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാമും കോക്കനട്ടും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ബദാമിന്റെ പൗഡറാണ് എടുക്കേണ്ടത്. അപ്പോൾ ബദാമിന്റെ പൗഡർ ഇപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഇപ്പം വല്ലപ്പോഴുമൊക്കെ ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ച് വെക്കണമെന്നുമില്ല. അപ്പോൾ നമുക്ക് ബദാം എടുത്താലും മതി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബദാം തന്നെ എടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ബദാം എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1 കപ്പിൻ്റെ അളവുള്ള പാത്രയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ഫില്ല് ചെയ്ത് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബദാം പൗഡറും മൈദയും കൂടെ 1 കപ്പ് ആയാൽ മതി. ഇപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 200 ml ആണ്. 200 ml അല്ല, 250 ml ആണെങ്കിലും 240 ml ആണെങ്കിലും ഇതേ മെഷർമെൻറ്റ്സ് ഒക്കെ തന്നെ എടുത്താൽ മതി. നമ്മൾ ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി 1-2 ടേബിൾ സ്പൂൺ പാല് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബദാം പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് സമയം നന്നായിട്ടൊന്ന് പൊടിയണം. എന്നാൽ പിന്നെയും ഇട്ടങ്ങ് പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നും. അപ്പോൾ ഒന്ന് കുഴഞ്ഞു പോകും. അങ്ങനെ ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം 2 കൂടെ 1 കപ്പായിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബദാമിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കൂടെ ഇതിനകത്തോട്ടങ്ങ് കിടന്നോട്ടെ കേട്ടോ. കളയൊന്നും വേണം. ഞാനൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കട്ടെ. അരിച്ചെടുക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ അതിൻ്റെ തരികൾ കളയാൻ വേണ്ടിയല്ല. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാം പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്യാണ്. ഇതിപ്പോൾ 8 ഇഞ്ച് വരുന്ന ട്രേ ആണ്. ഇപ്പം കുറച്ചുകൂടെ ഹൈറ്റ്, കേക്കിന് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രേ എടുത്താലും മതി. പിന്നെ നമ്മൾ ഈ ഒരു കേക്കും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത്. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഒരു 3 മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് അടിച്ചിട്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. വാനില എസൻസ് ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇല്ലേ, അതിട്ട് കൊടുക്കാം. അതുവിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 250 ml ഒക്കെ കപ്പൊക്കെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. മൈദയും ബദാമിൻ്റെ പൗഡറൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് അതിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ട, ഒരു 3-4 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ആ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാ ഒരു 10-15 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആവുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ആണ് ആയിട്ടുള്ളത്. 25 മിനിറ്റ് ആയപ്പോൾ കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അതൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വെന്തിട്ടു. ഈ കേക്കും അങ്ങനെ നടുഭാഗമൊന്നും ഒരുപാട് പൊങ്ങി കൂർത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ കേക്കിൻ്റെ ട്രേ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുഭാഗം പൊങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് നേരിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ഒരു കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പം പിറ്റേ ദിവസമായി. നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബാറ്ററിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഇച്ചിരിയുടെ കൂട്ടാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 തരി ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാസ്കർപോണേ ചീസ് എടുക്കാം. അതിപ്പം ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ മാസ്കർപോണേ ചീസ്. നല്ല ഷേപ്പിലൊക്കെ ഇരിപ്പുണ്ട്, ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മാസ്കർപോണേ ചീസ് കൊണ്ടുള്ള ഫ്രോസ്റ്റിങ്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് ആ തണുപ്പൊന്ന് മാറട്ടെ. ഇനി നമുക്കൊരു 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് എടുക്കുക. അതൊന്ന് മുറിച്ചിടുകയാണേ. അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ക്രീം തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. വൈറ്റ് കോമ്പൗണ്ട് ഇട്ടിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് വൈറ്റ് കോമ്പൗണ്ട് അങ്ങ് മെൽറ്റ് ആവട്ടെ. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ആ ക്രീമിൻ്റെ ചൂടും ആ പാത്രത്തിൻ്റെ ചൂടും ഒക്കെ കൊണ്ട് വൈറ്റ് കോമ്പൗണ്ട് അങ്ങ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും. ഇതിപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പം നമ്മുടെ മാസ്കർപോണേ ചീസിൻ്റെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണേ. ഇതിപ്പം നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച ഫ്രഷ് ക്രീമാണെന്ന് പറയുമോ. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ടാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വൈറ്റ് കോമ്പൗണ്ടും റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അടിച്ചിട്ടുണ്ട്. അത് സൈഡിൽ നിന്ന് ഒക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് തട്ടിയിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസാണിത്, മാസ്കർപോണേ ചീസ്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. അതിപ്പോൾ കുറേ ദിവസം മുമ്പൊന്നും ചെയ്തൊന്നും വെക്കണ്ട. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണേ. വിപ്പിംഗ് ക്രീം വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റർ ഉപയോഗിച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരതൊന്ന് കണ്ടിട്ട് ചെയ്താൽ മതി. ഇതിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് അടിച്ചു വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ക്രീം ചീസ് ചേർക്കുന്ന സമയത്ത് പലർക്കും ക്രീം ലൂസായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൈറ്റ് കോമ്പൗണ്ടും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തത്. അതാവുമ്പോൾ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും.
ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിൽ കുറച്ച് കൂടുതൽ എയർ കയറിയിട്ടുണ്ടെങ്കിൽ ഹോൾസ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴും അങ്ങനെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് തന്നെ വന്നോളൂ. അപ്പോൾ ഒന്ന് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കാരണം വെച്ചാൽ ഫ്രിഡ്ജ് ഇരിക്കുമ്പോൾ കുറെ കൂടെ തിക്കായിക്കിട്ടെ. ഞാനത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. റാഫലോ കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കോക്കനട്ട് ബദാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം വലിയൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കുന്നത് വെറുതെ നഷ്ടമാണ്. ചെറിയ കുറച്ച് റേറ്റൊക്കെ ഉണ്ട്. ഇതിപ്പം ഒരു അര കിലോന് 350 രൂപയോ അങ്ങനെന്തോ വരുന്നത്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേറെ ആവശ്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലെ തേങ്ങ തന്നെ എടുത്താൽ മതി. അപ്പം ഞാൻ അത് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ അതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സംഭവമാണ് തേങ്ങ. അപ്പം അതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് സാധാരണ. അപ്പം ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പം അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഫ്രീസറിൽ വെച്ച് തണുത്തിരിക്കുന്ന കട്ടയായിട്ടിരിക്കുന്ന ചിരകിയ തേങ്ങ നമ്മൾ മിക്സിയിലിട്ടടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അല്ലാത്തതുണ്ടെന്ന് ഡയറക്റ്റ് ആയിട്ടും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് അരഞ്ഞു പോയതുപോലെ ഉണ്ടാവും. അങ്ങനെ ആവരുത്, പൊടിഞ്ഞാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല തിക്കായിട്ടായിരിക്കുന്ന ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് കുത്തി പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേങ്ങ ചിരവുന്ന സമയത്ത് തേങ്ങയുടെ അടിയിലത്തെ ആ ഒരു ബ്രൗൺ പോർഷൻ വരാതെ മുകളിലത്തെ ഭാഗം മാത്രം വെള്ള വരുന്ന മാത്രമായിട്ടൊന്ന് ചിരവി മാറ്റി വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഫില്ലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. ഇതെന്ന് പറയുന്നത് ചിക്കു സൈസ് സ്പെഷ്യൽ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, സാധാരണ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളവർ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട, അതെടുത്തിരുന്നാലും മതി. ഇനി അടുത്തൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കടായിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ. വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം അതിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇളക്കി ആ തേങ്ങയുടെ കളറ് മാറാൻ പാടില്ല, ആ വൈറ്റ് കളറ് തന്നെ ഇരിക്കണം. എന്നാൽ ആ ഒരു അധികമായിട്ടുള്ള ആ വെള്ളം, അപ്പോൾ നമ്മളിതിലേക്ക് എന്തായാലും തണുത്തത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ എന്തായാലും അതിലുള്ള വെള്ളം പുറത്തോട്ട് വരും. ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവണം, അത്രയും മതി. ശരിക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആട്ടോ ഈ ഒരു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് വെള്ളമൊക്കെ കുറേ കുറയുമ്പോഴത്തേക്കും വറ്റുമ്പോഴത്തേക്കും ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുവിധം വെള്ളമൊക്കെ പോയി. നമുക്ക് ഓഫായി കൊടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഇത് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 10 or 12 ബദാം ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 or 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. മിക്സിയിലിട്ട് പൊടിക്കണ്ട, മിക്സിയിൽ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ ഇത് പീസ് പീസ് ആയിട്ട് കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത ബദാം തേങ്ങയിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അതേ കടായിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പം അത് പതുക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. അതിന് കളറൊന്നും മാറണ്ട, അത് ഒരു ലൈറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റായി ലൈറ്റ് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ഒഴിച്ചു കഴിയുന്ന സമയത്ത് ഒന്ന് കട്ട കിട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് വളരെ സിമ്മിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇളക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അതങ്ങ് ലൂസായി നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഇപ്പം നന്നായിട്ട് മെൽറ്റ് എല്ലാം കട്ടകളൊക്കെ ഒന്ന് പോയി നന്നായി മെൽറ്റായിട്ട് തന്നെയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൽ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ആ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ബദാം ക്രഷ് ചെയ്ത് വെച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. ഈ ഒരു ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായിക്കോളും. ഇതാണ് നമ്മുടെ റാഫെല്ലോ കേക്കിൻ്റെ സ്പെഷ്യൽ ഫില്ലിംഗ്. ഇപ്പോൾ നമ്മുടെ സോക്ക് ചെയ്യാനുള്ള സിറപ്പും സ്പെഷ്യൽ ഫില്ലിങ്ങും ക്രീം ഒക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് ട്വൈൻ വെച്ചിട്ട് നല്ല വീഡിയോസിലും ട്വൈൻ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. അടുത്ത ലെയർ കൂടെ കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പം 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലത്തെ ലെയർ ഞാൻ തിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് വെക്കാനൊക്കെ ഇതാ സൗകര്യം. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് സോക്ക് ചെയ്യാണ്. നമ്മളിതിൻ്റെ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഇപ്പം തന്നെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സോക്ക് ചെയ്യണം.
ഞാൻ ടേൺടേബിളിൻ്റെ മേലേക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ആയി കൊടുക്കാനേ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ, ഏറ്റവും മുകളിലത്തെ ലെയറാണ്, അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം എന്ന് പറയുന്നത് നമ്മുടെ മാസ്കർപോണെ ചീസ് ക്രീമാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് പറയായിരിക്കും റെഡ് വെൽവെറ്റും റെഡ് ബി ഒക്കെ എന്ന് പറഞ്ഞാൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ക്രീം ചീസ് പോലെയല്ല, മാസ്കർപോണെ കുറച്ചും കൂടെ ടേസ്റ്റി ആണ്. ക്രീം കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ്, നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഒരു ലെയറിൽ ഇട്ട് കൊടുക്കാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ചേർത്തൊന്ന് കുഴഞ്ഞ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാണ്. ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഫില്ലിംഗും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കുകയാണേ. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ, അത് ഏറ്റവും അടിയിലത്തെ ലെയറാണ്, തിരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണേ. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ പുറം ഭാഗം ഒരു കളർ കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, ഷുഗറിൻ്റെ സൂപ്പർ റെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു പീച്ച് കളറാണ് ഉദ്ദേശിക്കുന്നത്, റെഡല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെഡ് കളറും കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് ഡാർക്ക് ആക്കുന്നില്ല, നിങ്ങൾക്ക് കളറൊക്കെ ചേർത്ത് നോക്കി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ റാഫല്ലോ കേക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക, കളറൊന്നും ഇല്ലാതെ. പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്, ചിക്കൂസ് ലൈൻ വേർഷൻ ഓഫ് റാഫല്ലോ കേക്ക്. ഇപ്പോൾ ഒരു പീച്ച് കളർ ആയിട്ടുണ്ട്. ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. നോസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ക്രീം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സൈഡിലൊന്ന് ക്രീമാക്കി കൊടുക്കുകയാണേ. ഇനി നമുക്കൊരു സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ മുൾ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് സാധാരണ നമ്മളിപ്പോൾ വീട്ടിലുള്ള തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതെടുത്താലും മതി. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ, ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കിയില്ലേ, അതേപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ തേങ്ങ എടുത്തിട്ട് ചെയ്തിരുന്നാലും മതി. ഇപ്പോൾ ഞാനൊരു അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ മറന്നുപോകരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് അൺസ്വീറ്റൻഡ് കോക്കനട്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലിടുന്ന സമയത്ത് അതെന്തോ ഒരു ചേരാത്ത പോലെ നമുക്കിങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കാനായിട്ടും ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കളർ ചേർക്കാൻ പോവാണ്. നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് റെഡ് കളറും കുറച്ച് യെല്ലോയും കൂടെ ചേർക്കുകയാണ്. ഒരു 4-5 ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 8-10 ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ പറയേയില്ല തേങ്ങ ആണെന്ന്. നന്നായിട്ട് അങ്ങ് അടിച്ചാൽ മതി. അപ്പം നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് എത്ര മിക്സ് ചെയ്താലും നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് മിക്സാക്കി എടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇനിയിപ്പോൾ കളർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ മുകളിലിടാണെങ്കിൽ കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങ് വെതർ ഇട്ട് കൊടുത്താൽ മതി. കൈകൊണ്ട് തന്നെ പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് അമർത്തി ക്രീമിലേക്ക് ഉള്ളിലേക്ക് ആക്കി പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഫെദർ ടച്ച് അത് മതി. നമുക്കതുപോലെ തന്നെ സൈഡിലും ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പം അത്ര ഉള്ളൂ നമ്മുടെ ഡെക്കറേഷൻ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ്, എളുപ്പത്തിൽ കഴിഞ്ഞില്ല. ഇത്രയും മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡസ്റ്റ് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണെങ്കിൽ ചേർക്കണ്ട, എൻ്റെ അടുത്തുള്ള അതാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കുറച്ചുകൂടെ തരിതരിയായിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇതിനെ കഴിഞ്ഞും ഭംഗിയായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ, അത് മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേ കാണാനായിട്ട് ഒരു ഭംഗിക്ക്. അപ്പം അതിനുവേണ്ടി ഞാൻ ചെറിയൊരു കാരവൽ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കളർ മാറാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഞാനിതിപ്പം എടുത്ത് കുറച്ച് കളർ മാറിപ്പോയി എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഇത്രയും വേണ്ട, ഒരു ഗോൾഡൻ കളറിലല്ലേ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക.
ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്യാനായിട്ട് ഒരു ബദാം എടുത്ത് അതിന്റെ അടിഭാഗത്ത് ഒന്ന് ടൂത്ത് പീക്ക് വെച്ച് ഒന്ന് കുത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് കറക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് പിടിക്കാനുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കുത്തി വെക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ കുത്തി വെക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രീസറിലേക്ക് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടിയായി കിട്ടും. ഇതുപോലെ ഞാൻ ഒരു മൂന്നാലെണ്ണം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ട്രേയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷേപ്പ് ഒന്നും ഇല്ലാതെ വെച്ചതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഈ കാരമെല്ലാം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് കുറച്ച് നേരം ആയിപ്പോയി. പുറത്ത് വെച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടി ആ പാത്രത്തിൻ്റെ ചൂടുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറായി. ഇപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ഐസ് ക്യൂബൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഇളക്കി ഇളക്കി എടുക്കാം. പെട്ടെന്ന് ഇളക്കാൻ കിട്ടില്ല കേട്ടോ, പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കും. അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ടൂത്ത് പീക്കിൽ കുത്തിവെച്ച ബദാം അതും കൂടെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു ഗ്ലേസിങ് വന്നിട്ടുള്ള ബദാമും ആ ഷുഗർ കാരമൽ ഡെക്കറേഷനും ഒക്കെ കൂടെ നല്ലൊരു ലുക്കുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സിമ്പിൾ ഡെക്കറേഷൻ അല്ലേ, സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. ഇതിപ്പോൾ പെട്ടെന്ന് കഴിയുന്ന ഒരു കാരമൽ ഡെക്കറേഷനാണ്. പിന്നെ കളറൊന്നും ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വൈറ്റ് കളറിലാണ് വേണമെന്നുണ്ടെങ്കിൽ കാരമൽ ഡെക്കറേഷൻ ചെയ്താലും മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ റാഫെല്ലോ ബോൾസ് വെക്കാം ഇതിൻ്റെ മുകളിൽ. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തില്ലേ, അതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു ബദാമിൻ്റെ പീസ് എടുത്ത് വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടോ, നമ്മൾ കത്തിയൊക്കെ വെക്കുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാനേ. നല്ല ജ്യൂസി ആയിട്ടാട്ടോ ഇരിക്കുന്നത് നമ്മുടെ റാഫെല്ലോ കേക്ക്. ഞാൻ കഴിക്കട്ടെ. നല്ല ജ്യൂസി ആണെന്ന് മാത്രമല്ല നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, സ്പെഷ്യൽ ഫില്ലിങ്ങിന് കഴിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ട് ലെയറിലും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട്. ആ ക്രീം ഒരു രക്ഷയില്ല കേട്ടോ. ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ആ ഒരു മാസ്കർപോണെ ചീസ് ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ പുറത്തിട്ടിരിക്കുന്ന ആ ഒരു കോക്കനട്ട്, അത് പിന്നെ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനൊന്നും ഇല്ല. എന്നാലും തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ പുറത്തുള്ളതും കൂടെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് അങ്ങനത്തെ ആ ഒരു തേങ്ങയുടെ ഒരു ഇങ്ങനെ കടിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. എന്നാലും പോലും വലിയ പ്രശ്നമൊന്നുമില്ല. പുറം ഭാഗം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയായാലും ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. ഈ കേക്കിൻ്റെ വെയിറ്റ് 1 kg കുറച്ചും കൂടെ വരും കേട്ടോ. ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് 800 രൂപ മുതൽ 1000 രൂപ വരെയാണ്. മാസ്കർപോണെ ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്താലും മതി. പിന്നെ ഈ ഒരു കേക്ക്, പ്രത്യേകിച്ച് ഈ കേക്ക് ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നാളെ കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കുസ്റ്റൈൻ വേർഷൻ ഓഫ് റാഫെല്ലോ കേക്ക്? ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.